തിരുവല്ലാമലയിലും പരിസരത്തും എത്തുന്ന സന്ദർശകർക്കും വിവാഹം, പിറന്നാൾ, കമ്പനി മീറ്റിംഗുകൾ, ചെറു ചടങ്ങുകൾ മംഗളകരമായി തീർക്കുവാൻ ആനമല വീട് മികച്ച അതിഥി മന്ദിരം കാട്ടുകുളം തിരുവല്ലാമല. കെഎസ്കെടിയു കർഷക തൊഴിലാളി പ്രക്ഷോഭ പ്രചരണ ജാഥയ്ക്ക് ചെറുതുരുത്തിയിൽ സ്വീകരണം നൽകി. 2023 ജനുവരി 25 മുതൽ ഫെബ്രുവരി 8 വരെ കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയന്റെ ആഭിമുഖ്യത്തിൽ കൃഷി ഭൂമി പുതുകേരളം എന്ന മുദ്രാവാക്യമുയർത്തി കാസർഗോഡ് നിന്നും ആരംഭിച്ച് തിരുവനന്തപുരം നെടുമങ്ങാട് വെച്ച് സമാപിക്കുന്ന പ്രക്ഷോഭ പ്രചരണ ജാഥയ്ക്ക് ചെറുതുരുത്തിയിൽ സ്വീകരണം നൽകി. ചെറുതുരുത്തി മാർക്കറ്റിന് സമീപം ഏരിയ സെക്രട്ടറി കെ കെ മുരളീധരൻ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. ജാഥ ക്യാപ്റ്റൻ എൻ ചന്ദ്രൻ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. ബിജെപി 9 കൊല്ലം ഭരിച്ചതോടുകൂടി ഈ രാജ്യത്തിനുണ്ടെന്ന് നാം കരുതിയിരുന്ന എല്ലാ മൂല്യങ്ങളും അട്ടിമറിക്കപ്പെട്ടിരുന്നു. ലോകജനതയുടെ മുമ്പിൽ നാം അഭിമാനത്തോടുകൂടി പറഞ്ഞിരുന്ന കുറേ കാര്യങ്ങൾ ലോകത്തിൽ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്, ഭരണാധികാരികളിൽ സാധാരണക്കാരൻ ചേർന്നാണ് തെരഞ്ഞെടുക്കുന്നതും ആ പാർലമെന്ററി ജനാധിപത്യം അടുത്ത വെല്ലുവിളിയാണ് നൽകുന്നത്. മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞിരുന്നത് ഇന്റർനെറ്റ് ലോകത്തിൽ ഇതുപോലെ വേറെ ഏതെങ്കിലും കാര്യമുണ്ടോ? ഇന്ത്യയിൽ 6-7 മതങ്ങളുണ്ട്, 100-ണക്കിന് ജാതികളുണ്ട്, വീട്ടിൽ ഉള്ളതും ഇല്ലാത്തതുമായ നിരവധി ഭാഷകളുണ്ട്, ആചാരാനുഷ്ഠാനങ്ങളുണ്ട്, സംസ്കാരങ്ങളുണ്ട്. ഇങ്ങനെ ദേശീയതകളുടെ ഒരു സംക്രമ ഭൂമിയാണ് ഇന്ത്യ. ജവഹർലാൽ നെഹ്റു ഇന്ത്യയെ വിശേഷിപ്പിച്ചത് പുതോട്ടം. വിവിധ രൂപത്തിൽ, വിവിധ വർണ്ണത്തിൽ, വിവിധ സുഗന്ധങ്ങളിൽ പരിവസിക്കുന്ന പൂക്കളടങ്ങിയതാണല്ലോ പുതോട്ടം. അതാണ് ഇന്ത്യ എന്ന് ജവഹർലാൽ നെഹ്റു തന്നെ വിശേഷിപ്പിച്ചത്. അത്തരമൊരു രാജ്യം ഏക മനസ്സോടെ നിൽക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യയുടെ കരുത്തും ഇന്ത്യയുടെ ശക്തി. അത് ഇന്ത്യയുടെ മതനിരപേക്ഷതയുടെ കരുത്താണ് എന്ന് നാം അഭിമാനത്തോടുകൂടി പറയാറ്. ലോകരാജ്യങ്ങൾ ഇന്ത്യയെ അല്പം അത്ഭുതത്തോടുകൂടി തന്നെയാണ് നോക്കിക്കണ്ടത്, എങ്ങനെയാണ് ഇന്ത്യയ്ക്ക് സാധിക്കുന്നത് എന്ന്. നമ്മുടെ ഭരണഘടനാ ശില്പികളും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവും എല്ലാം ഉയർത്തിക്കൊണ്ടുവന്ന മൂല്യമാണ് മതനിരപേക്ഷ. വൈസ് ക്യാപ്റ്റൻ ലളിത ബാലൻ, മാനേജർ ബി സി ദേവദർശൻ, പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വികസന ബോർഡ് ചെയർമാൻ യു ആർ പ്രദീപ്, എൻ രതീന്ദ്രൻ, എ സി കുഞ്ഞച്ചൻ, കെ കെ ദിനേശ്, ടി കെ വാസു, കെ രാജൻ, ഇ ജയൻ, കോമള ലക്ഷ്മൺ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ കെ നഫീസ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ന്യൂസ് ഡെസ്ക്, സി സി വി.